കേസരി വാരികയിൽ മനോഹരമായൊരു കവിതയുണ്ട്. കേസരിയുടെ മുഖ്യപത്രാധിപരായ ഡോക്ടർ എൻ ആർ മധുവിൻ്റെ കവിതയാണിത്. പരേതൻ്റെ വിശേഷങ്ങൾ. പരേതൻ്റെ വീട്ടിലെ ചിതയും കരച്ചിലും ഒരുമിച്ച് കെട്ടുപോയെങ്കിലും പിന്നെയും ഒച്ചയില്ലാതെ കരച്ചിൽ ഒരാളുടെ നിർത്താതെ വിമ്മുകയല്ലോ നിരന്തരം എന്നാരംഭിക്കുന്ന കവിത. ഒരു പരേതൻ്റെ വീട്ടകങ്ങൾ എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ ആയിത്തീരും എന്ന് സൂക്ഷ്മമായി രേഖപ്പെടുന്ന കവിത. ആ പരേതൻ്റെ അമ്മയുടെ ആത്മവേദനകളെ മുഴുവൻ അന്തരീക്ഷ സൃഷ്ടിക്ക് അനുയോജ്യമായ ഭാഷയിലൂടെ ഡോക്ടർ എൻ ആർ മധു അവതരിപ്പിക്കുകയാണ്. തെക്കുപുറത്ത് മുറ്റത്തിനും അപ്പുറം പട്ടടയിൽ മകൻ കെട്ടതറിയാതെ എപ്പോഴവൻ വരും ധന്വന്തരവുമായി എന്ന് നിനച്ച് കിടക്കയാണിപ്പോഴും തൻ്റെ മകനെ കാത്തിരിക്കുന്ന ആ അമ്മയുടെ ചിത്രം ഏറെ വേദനയോടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തു. ഡോക്ടർ മധു മീനച്ചിലിൻ്റെ നല്ല കവിതകളാൽ ഇനിയും നമ്മുടെ ആനുകാലികങ്ങൾ സമ്പന്നമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേസരിയിൽ പുതിയൊരു നോവൽ ആരംഭിച്ചിട്ടുണ്ട്. മികച്ച നിരവധി നോവൽ എഴുതിയിട്ടുള്ള മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നോവലിസ്റ്റ് സുധീർ പരൂരിൻ്റെ നോവലാണിത്. സുധീറിൻ്റെ നോവലുകൾ, അത് ശ്രീരാമകൃഷ്ണ പരമഹംസരെക്കുറിച്ചാവട്ടെ, ഹിപ്നോട്ടിസിൻ്റെ പുതിയ ലോകങ്ങളെ പരിചയപ്പെടുത്തുന്ന നോവലുകളാവട്ടെ, ഒക്കെ ഏറെ പുതുമയാർന്നതാണ്. ഇവിടെ ഇതാ വയനാടൻ ജീവിതം, കരിന്തണ്ടൻ്റെ ചരിത്രസ്മൃതികൾ നിറഞ്ഞു നിൽക്കുന്ന ജീവിതം, മിത്തിക്കൽ പരിവേഷമുള്ള ജീവിതം, വയനാടിൻ്റെ പ്രകൃതി ഭംഗികളെ ഏറ്റവും സൂക്ഷ്മമായി ആവിഷ്കരിച്ചുകൊണ്ട് നോവൽ ആരംഭിക്കുകയാണ് കാടുന മൂപ്പൈ കരിന്തണ്ടേ എന്ന വ്യത്യസ്തമായ നോവൽ. സുധീറിന് നോവലിൻ്റെ കലയിൽ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാളം വാരികയിൽ വളരെ ശ്രദ്ധേയമായ ചില വിഭവങ്ങൾ ഇത്തവണയുണ്ട് എന്ന് പറയാതെ വയ്യ. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മരിയാർ പൂതം എന്ന കഥയാണ്. പ്രമോദ് കൂവേരി രചിച്ചിട്ടുള്ള മനോഹരമായ ഒരു കഥ. ഈ കഥയുടെ ഒരു പ്രത്യേകത പ്രാദേശികമായ ജീവിതത്തെ ആവിഷ്കരിക്കുന്നതിൽ, അങ്ങേയറ്റം വ്യത്യസ്തമായ സംഭാഷണ ഭാഷയെ വിനിയോഗിക്കുന്നതിൽ ഒക്കെ ഈ എഴുത്തുകാരൻ പ്രമോദ് കൂവേരി പുലർത്തുന്ന ജാഗ്രതയാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മുടെ ഗ്രാമീണ പദപ്രയോഗങ്ങൾ ഏറ്റവും സൂക്ഷ്മമായി ഒരു കഥയിൽ കടന്നു വരുന്നത് എന്ന് പ്രമോദിൻ്റെ ഈ കഥ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായും മലയാളം വാരികയിൽ വളരെ പ്രധാനപ്പെട്ട ചില ലേഖനങ്ങൾ ഇടം പിടിക്കുന്നുണ്ട്. പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള നല്ല ഒരു എഴുത്തുകാരൻ വിനു എബ്രഹാം. വിനു എബ്രഹാമിൻ്റെ ചിങ്കിസ് ഖാൻ്റെ കുതിരകൾ എന്ന മലയാളത്തിലെ മികച്ച ഒരു കഥാസമാഹാരം പുറത്തു വന്നിട്ട് നാളുകളേറെയായി. ആ കഥാസമാഹാരത്തെ അതിൻ്റെ ആന്തരികമായ എല്ലാ ഗഹനതകളും ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും ഭംഗിയായി വ്യാഖ്യാനിക്കുന്ന പി എസ് പ്രദീപിൻ്റെ ഒരു പഠനമുണ്ട്. തീർച്ചയായും വിനു എബ്രഹാമിന് ലഭിച്ച, അദ്ദേഹത്തിൻ്റെ കഥന കലയ്ക്ക് ലഭിച്ച നല്ല ഒരു അംഗീകാരമാണ് പി എസ് പ്രദീപിൻ്റെ ഈ പഠനാർഹമായ ലേഖനം. എങ്ങനെ ഒരു കഥയെ പഠിക്കാൻ ഒരു നിരൂപകൻ തയ്യാറാവുന്നു എന്ന് ആലോചിക്കുമ്പോൾ ഈ ലേഖനം നമുക്ക് മാതൃകയായി സ്വീകരിക്കാം. കെ പി അപ്പൻ നിഷേധിയും മഹർഷിയും എന്ന പ്രസന്നരാജൻ്റെ പരമ്പര മലയാളം വാരികയിൽ 15-ാമത്തെ ലക്കത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. കെ പി അപ്പൻ്റെ വ്യക്തിഗതമായ ജീവിതത്തിനാണ് ഒരർത്ഥത്തിൽ ഇത്തവണ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. സിനിമാ ഗാനങ്ങൾ ഇഷ്ടപ്പെടുന്ന, പ്രസംഗങ്ങൾ ഇഷ്ടപ്പെടുന്ന കെ പി അപ്പനെ, അതോടൊപ്പം തന്നെ അപ്പൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട്, തൻ്റെ കുടുംബാംഗങ്ങളോട് എങ്ങനെയൊക്കെ ഇടപെട്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. അതോടൊപ്പം കെ പി അപ്പൻ്റെ ദാർശനികമായ കാഴ്ചപ്പാടുകൾ എന്തായിരുന്നു, അത് അദ്ദേഹത്തിൻ്റെ വിമർശന കലയെ ഏതൊക്കെ വിധത്തിൽ സ്വാധീനിച്ചു എന്നൊക്കെ പ്രസന്നരാജൻ വിശദീകരിക്കുമ്പോൾ വളരെ മികച്ച വായനാനുഭവമായി ആ പരമ്പര മാറിത്തീരുകയാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കെ രാജഗോപാലിൻ്റെ ഒരു കവിതയുണ്ട്, ജലസമാധി എന്ന കവിത. തലക്കം വെട്ടുവാൻ നമ്മൾ തനിച്ചുപോയി, തലച്ചുമട് അതുമേറ്റി തിരിച്ചുപോയി എന്നാരംഭിക്കുന്ന ആ കവിത തീർച്ചയായും
ഏറ്റവും നല്ല കവിതയായി വളർന്ന് വികസിക്കുകയാണ്. ഇനിപ്പില്ല ചവർപ്പില്ല ചെടിച്ചട്ടിയിൽ നമുക്കായിട്ടിതാ നായിങ്കണ പൂക്കുന്നു എന്ന് എഴുതുമ്പം ചെടിച്ചട്ടിയിൽ പൂക്കുന്ന ആ നായിങ്കണ ഒരർത്ഥത്തിൽ പരിഷ്കൃതമായ വ്യവസ്ഥയ്ക്കുള്ളിൽ പടർന്നു കയറുന്ന പ്രകൃതിയുടെ രൂപകമായി മാറിത്തീരുകയാണ്. ഇത്തരത്തിലുള്ള നല്ല കവിതകൾ പുതിയ പാരിസ്ഥിതിക അവബോധം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാലഘട്ടത്തിൻ്റെ കാവ്യഭാഷയെ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നത് സന്തോഷകരമാണ്. മാതൃഭൂമിയിലെ കൊക്ക് എന്ന കവിത വിനോദ് ശങ്കറിൻ്റെ കവിതയും വിനോദ് ശങ്കറിൻ്റെ കവിത ഒരർത്ഥത്തിൽ പുതിയ കാലഘട്ടത്തിൻ്റെ കവിത കൂടിയാണ്. വേലിയിറക്കത്തിൻ്റെ പുഴയായിരുന്നു ഒറ്റപ്പെട്ടുപോയ ദ്വീപുകൾ പോലെ അവിടവിടെ ചെറിയ വെള്ളക്കെട്ടുകൾ എന്നാരംഭിക്കുന്ന ആ കവിത തീർച്ചയായും ജലബിംബങ്ങളാൽ സമർത്ഥമായ കവിതയാണ്. മത്സ്യങ്ങളും ജലബിംബങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആവാസ വ്യവസ്ഥയെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ടു പോകുന്ന കവിത എന്ന നിലയിൽ വിനോദ് ശങ്കറിൻ്റെ കൊക്ക് എന്ന കവിത പഴയകാലത്തെ ചില രൂപകങ്ങളെ എങ്ങനെയാണ് നമ്മുടെ പുതിയ കാല കവികൾ ആവിഷ്കരിക്കുന്നത് എന്നതിൻ്റെ മികച്ച സാക്ഷ്യമായി തീരുന്നുണ്ട്. ദേശാഭിമാനി വാരികയിലും അതുപോലെ മികച്ച ചില സാഹിത്യ വിഭവങ്ങൾ കടന്നു വരുന്നു. യാസർ അറാഫത്ത് എഴുതിയ കുഴിക്കാണം എന്ന കഥ തീർച്ചയായും നമുക്കറിയാം. യാസർ അറാഫത്തിൻ്റെ കഥാലോകത്തെ ഇടപെടലുകളെ വലിയ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ ഈ കഥ വലിയ പ്രതീക്ഷയോടെ വായിക്കുകയും ആ പ്രതീക്ഷകളെ പൂർണ്ണമായും പൂരിപ്പിക്കാവുന്ന വിധത്തിൽ വളരുകയും ചെയ്യുന്ന കഥയാണ്. മനുഷ്യാനുഭവങ്ങളിലെ വലിയ പ്രതിസന്ധികളെ ആവിഷ്കരിക്കുന്നു എന്ന് മാത്രമല്ല അക്കാലഘട്ടത്തിൻ്റെ പാരിസ്ഥിതിക ബോധത്തെ അനുഭവപ്പെടുത്തുന്നു എന്ന് മാത്രമല്ല ഇരുണ്ട ചില ലോകങ്ങളെയും ആവിഷ്കരിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് വലിയ സന്തോഷത്തോടെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഹിരണ്യ മാസികയിൽ വേദ പ്രചരണം എങ്ങനെയാണ് പുതിയ കാലത്ത് വളർന്ന് വികസിക്കുന്നത്, ആ വേദപ്രതിഷ്ഠ ആചാര്യ എം ആർ രാജേഷ് നിർവഹിച്ച ആ വേദക്ഷേത്രത്തെക്കുറിച്ചുള്ള ദീപ്തസ്മരണകൾ കെ രാധാകൃഷ്ണപിള്ള പ്രതിഷ്ഠാദിനം എന്ന കവിതയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. പഴയ മട്ടിലുള്ള കവിതയാണ്. ഓങ്കാരദീപം പ്രകാശിച്ചുണർത്തുന്ന വേദങ്ങൾ നാലും പ്രതിഷ്ഠിച്ചു കാണുവാൻ പ്രാണനെ ഈശ്വരോദ്യുക്തമാക്കി ദുഃഖത്രാണനം ചെയ്യുവാനെത്തി സഹസ്രങ്ങൾ എന്ന് എഴുതുമ്പോൾ ആ വേദക്ഷേത്ര നിർമ്മിതിയുടെ പിന്നിലുള്ള മഹാസങ്കല്പങ്ങളൊക്കെ കടന്നു വരികയാണ്. കലാകൗമുദിയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട നല്ല ചില കവിതകളുണ്ട്. വിശദമായി കലാകൗമുദി വായിക്കുമ്പം കലാകൗമുദി പലപ്പോഴും വളരെ നിലവാരം കുറഞ്ഞ കവിതകൾ കൊടുക്കാറുണ്ട് എന്ന് ഞാൻ ഇടയ്ക്ക് വിമർശിച്ചിരുന്നു. പക്ഷേ ഇത്തവണത്തെ കലാകൗമുദി മാസിക നല്ല പ്രാധാന്യത്തോടെ ചില കവിതകൾക്ക് ഇടം നൽകിയിരിക്കുന്നു. അതോടൊപ്പം പി ഭാസ്കരൻ എന്ന മലയാളത്തിൻ്റെ ഏറ്റവും മഹാനായ കവിയെ ഗാനരചയിതാവിനെ പി എസ് പ്രദീപ് ഓർക്കുന്നു എല്ലായ്പ്പോഴും, ഓർക്കുന്നു വല്ലപ്പോഴും എന്ന ഭാസ്കരൻ മാഷിൻ്റെ കാവ്യശകലത്തെ ഓർക്കുന്നു എല്ലായ്പ്പോഴും എന്ന ശീർഷകം ആക്കി പരിവർത്തനപ്പെടുത്തി ഭാസ്കരൻ മാഷിൻ്റെ കവിത്വത്തെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മനുഷ്യനെ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മികച്ച ഗാനരചയിതാവിനെ ഏറ്റവും നന്നായി പരിചയപ്പെടുത്തുവാൻ പി എസ് പ്രദീപിന് സാധിച്ചിട്ടുണ്ട്. വലിയ ആഹ്ലാദത്തോടെയാണ് ഈ വാരത്തെ പ്രധാനപ്പെട്ട ആനുകാലികങ്ങളിലൂടെ ഞാൻ കടന്നുപോയത്. നിലവാരം മെച്ചപ്പെടുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എങ്കിലും ചില സന്ദർഭങ്ങളിലൊക്കെ സാംസ്കാരിക ദേശീയതയെ ദുർബലപ്പെടുത്തുക എന്ന കുൽസിത ലക്ഷ്യത്തോടെയുള്ള ലേഖനങ്ങൾ നമ്മുടെ ആനുകാലികങ്ങളിൽ കടന്നു വരുന്നു. അത്തരത്തിലുള്ള വലിയ എതിർപ്പുകളെ നേരിട്ടുകൊണ്ട് സാംസ്കാരിക ദേശീയതയുടെ ഉയരം കൂടുതൽ കൂടുതൽ ആകാശത്തെ ചുംബിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നമുക്കടുത്ത വാരം വീണ്ടും സാഹിത്യ വാരഫലത്തിലൂടെ കണ്ടുമുട്ടാം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ വന്ദനം.